നമസ്കാരം. പീഡന പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപണം നേരിടുന്ന മന്ത്രി എ കെ ശശീന്ദ്രനെ പുറത്താക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയുടെ തീരുമാനമടക്കം കേരളത്തിലെ സ്ത്രീകളോട് അനീതി കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഗാർഹ്യ പീഡന പരാതികളിലടക്കം കർശന നിലപാട് സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്ത വേളയിൽ തന്നെയാണ് പീഡന പരാതി ഒതുക്കാൻ മന്ത്രി ശശീന്ദ്രൻ ഇടപെട്ടത്. അതുപോലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുന്ന പിണറായിയാണ് ഇതിന്റെ കൂട്ടം. കുണ്ട്രപീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ക്ലീൻ ചീറ്റ് നൽകിയതോടെ ഇനി പിണറായി എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരാവില്ല. മന്ത്രി നൽകിയ വിശദീകരണത്തിൽ മുഖ്യമന്ത്രി തൃപ്തനുമാണ്. അതിനിടെ പ്രതിപക്ഷം വിഷയം ആളിക്കത്തിക്കുകയാണ്. അതേസമയം തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിയമസഭയിൽ സംഭവിക്കുകയും ചെയ്തു. എഴുതി തയ്യാറാക്കിയ പ്രസംഗം പതിവ് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. വീണ്ടും മന്ത്രി എ കെ ശശീന്ദ്രന് ക്ലീൻ ചീറ്റ്. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തുമെത്തി. ഇതാണോ സ്ത്രീപക്ഷം? ഇങ്ങനെയാണോ സ്ത്രീപക്ഷം? ഇതാണോ സർക്കാരിന്റെ സ്ത്രീപക്ഷ ക്യാമ്പയിൻ? ശശീന്ദ്രനെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയെ ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ടു. പിന്നീട് ഒരു ഇറങ്ങിപ്പോക്കും. കുണ്ടറ സ്ത്രീപീഡനം ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ട മന്ത്രി ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ ശശീന്ദ്രനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പി സി വിഷ്ണുനാഥാണ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. ഇത് സ്പീക്കർ നിഷേധിക്കുകയും ചെയ്തു. മാത്രമല്ല തെറ്റ് ചെയ്തിട്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന മന്ത്രി എ കെ ശശീന്ദ്രനെതിരായ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പീഡന പരാതി നല്ല നിലയിൽ ഒതുക്കി തീർക്കാൻ ഇടപെട്ട മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഈ സാഹചര്യത്തിലാണ്. സ്ത്രീ പീഡനം ഒത്തുതീർപ്പാക്കാൻ മന്ത്രി ഇടപെട്ടത് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നൽകി. ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകളും ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഫോൺ വിളി വിവാദത്തിൽ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ശശീന്ദ്രനെതിരായ ആരോപണങ്ങൾ പാർട്ടി വിശദമായി ചർച്ച ചെയ്തെങ്കിലും വിഷയത്തിൽ മാധ്യമങ്ങളിലൂടെയുള്ള വിവരങ്ങൾ മാത്രമേ അറിയൂവെന്നും വിജയരാഘവൻ മറുപടി നൽകി. മന്ത്രിയുടെ ഇടപെടലിൽ അസ്വാഭാവികതയില്ലെന്നും കേസിൽ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ശശീന്ദ്രൻ രാജിവെക്കേണ്ടതില്ലെന്നും നിരീക്ഷണം സി പി എം നേരത്തെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുണ്ട്ര കേസിൽ ശശീന്ദ്രൻ രക്ഷപ്പെടും. എൻ സി പി നേതൃത്വത്തിനും ശശീന്ദ്രനെ മാറ്റില്ലെന്ന സൂചന സി പി എം നൽകിയിട്ടുണ്ട്. കുണ്ട്ര കേസിൽ ഇരയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു ഇടപെടലുകളും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും വിലയിരുത്തൽ. മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന് സൂചന എല്ലാ നേതാക്കൾക്കും മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ ഗുണ്ടകളെയും പീഡിപ്പിക്കുന്നവരെയും എല്ലാം രക്ഷിക്കാൻ സാക്ഷാൽ പിണറായി ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എന്തെന്ന മട്ടിൽ എന്തും ചെയ്യാമെന്ന ധൈര്യമാണല്ലോ നേതാക്കൾക്ക്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് ശശീന്ദ്രൻ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ വിലയിരുത്തലും ഇതിന് സമാനമാണ്. ജാഗ്രത കുറവുണ്ടായെങ്കിലും ദുരുദ്ദേശപരമായി ഒന്നും മന്ത്രി ചെയ്തിട്ടില്ലെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട്. പരാതിക്കാരിയുടെ അച്ഛനുമായുള്ള മന്ത്രിയുടെ സംസാരം അധികാരത്തിന്റെ സ്വരത്തിലായിരുന്നില്ല. രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാനുള്ള ശ്രമമാണ് മന്ത്രി നടത്തിയതെന്നുമാണ് സി പി എം നിലപാട്. ഇത് തന്നെ പൊതുസമൂഹത്തിനോടും വിശദീകരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും കേരളത്തിലെ പൊന്നു സഹോദരികളെ, അമ്മമാരെ, ഈ സമൂഹത്തിൽ നമ്മൾ സുരക്ഷിതരല്ല എന്ന് വീണ്ടും വീണ്ടും ബോധ്യമാകുന്നു. അല്ലെങ്കിൽ സർക്കാർ അത് ബോധ്യമാക്കി തരുന്നു. തന്റെ നിലനിൽപ്പിനായി ഏതറ്റം വരെയും ഈ സർക്കാർ പോകും. അതിൽ ആരുടെയും മുഖം നോക്കി ഒരു തീർപ്പും എടുക്കില്ല. കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും പീഡനവും ഒക്കെയായി കേരളത്തിൽ അങ്ങനെ വിലസാനുള്ള പരിപാടിയാണ്. ആയതിനാൽ ഇങ്ങനെയുള്ള സ്ത്രീ പീഡനം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. കാരണം ഇതിനെയെല്ലാം പ്രതികൾ നിങ്ങളുടെ സംരക്ഷകന്റെ എച്ചിൽ നക്കുന്നവരാണ്. ആയതിനാൽ തന്റെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ചുമതല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.